നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഫുട്ബോൾ ഗീക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ISL കുറിച്ചും ഐ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് തുടർച്ചയായ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മച്ചം വരെ നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഐ ലീഗിലെ കിരീടം തീരുമാനിക്കുന്ന പോരാട്ടത്തിൽ നാളെ മൊഹമ്മദൻസും ഗോകുലും കേരളയും നേർക്കുനേർ വരികയാണ്. എന്തായാലും സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗിലെ അവസാന മത്സരത്തിനായി ആരാധകരെ കൂട്ടാനായി മൊഹമ്മദൻസ് 37,000 ടിക്കറ്റുകൾ ഫ്രീയായി നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്ലബ് ആരാധകർക്ക് നേരിട്ട് 37,000 ടിക്കറ്റുകൾ നേരിട്ട് നൽകുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് കൂടുതൽ അറിയില്ലെങ്കിൽ പോലും ഇതൊരു റൂമറാണോ അതോ ഇത് സത്യമായോ നേരമാണോ അറിയില്ല. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. എന്തായാലും ഇപ്പോൾ കിഴട്ട വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടത്താം. അടുത്ത അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം സന്തോഷ് ട്രോഫിയിൽ കിരീടം നേടിയത് കേരളമായിരുന്നു. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ലീഗിലെ ഓരോ കളിക്കാർക്കും കേരള സർക്കാർ വക 500,000 രൂപ വീതം ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും സന്തോഷ് ട്രോഫി ചാമ്പ്യൻസ് ടീമിൻ്റെ ഓരോ കളിക്കാർക്കും മുഖ്യ പരിശീലകർക്കും കേരള സർക്കാർ 500,000 പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ആരാധകരെ സംബന്ധിച്ചോളം അതേപോലെ തന്നെ കളിക്കാരെ സംബന്ധിച്ചുള്ള ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. അസിസ്റ്റൻറ്റ് കോച്ചുമാർക്കും ഫിസിയോയ്ക്കും 300,000 രൂപ വീതവും നൽകുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആദ്യം തന്നെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ ആരോസിന് വേണ്ടി പന്ത് തട്ടുന്ന താരമാണ് സജാദ് ഹുസൈൻ. സജാദ് ഹുസൈൻ എന്ന് പറയുന്ന 19 വയസ്സ് മാത്രം പ്രായമുള്ള ലെഫ്റ്റ് ബാക്കിൽ കളിക്കുന്ന താരത്തിന് ഇപ്പോൾ ടീമിലെത്തിക്കാൻ ISL ക്ലബുകളുടെ ശ്രമം നടത്തുന്നു. ഏത് ISL ക്ലബാണ് താരത്തിനെ ഇന്ത്യൻ ആരോസിൽ നിന്ന് ടീമിലെത്തിക്കാൻ ശ്രമം നടത്തുന്നതെന്നുള്ള റിപ്പോർട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും മികച്ച ISL ക്ലബുകൾ തന്നെയായിരിക്കും ഈ താരത്തിന് ടീമിലെത്തിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും താരം ടീമിലെത്തുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ തന്നെ കണ്ടിരിക്കണം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അർജൻറ്റീനിയൻ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന ജോർജ് ഡയസ് പെരേരനെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ്. താരം ടീമിൽ നിലനിർത്തുന്നതിനെക്കുറിച്ച് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ താരവുമായിട്ടുള്ള ചർച്ച അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കുമെന്നും താരം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നുമാണ് വരുന്ന റിപ്പോർട്ട്. എന്തായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി നമ്പർ അനുസരിച്ചാണ് താരങ്ങളെ നിലനിർത്തുന്നത് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയസിൻ്റെ 30 ജേഴ്സി നമ്പർ ആയതുകൊണ്ട് തന്നെ 30-ാം തീയതി ഒരു പ്രഖ്യാപനമുണ്ടോ ഇല്ലയോ എന്നാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. എന്തായാലും ഈ ചോദ്യത്തിനുള്ള മറുപടി എന്തെന്ന് വെച്ചാൽ എന്തായാലും താരം ചർച്ച കഴിഞ്ഞതിന് ശേഷമേ ഇതിനുള്ള മറുപടി പുറത്തു വരാൻ സാധ്യതയുള്ളൂ. എന്തായാലും പഴയ ക്ലബ്ബുമായിട്ട് ജോർഡയസ് പെരേര ചർച്ച നടത്തി ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വീഡിയോ ഇവിടെ വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത്.